നമുക്ക് ഇന്നൊരു റിസപ്ഷൻ ലുക്ക് കണ്ടാലോ? ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം മേക്ക് ഓവർ വീഡിയോയിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഞാൻ ഗായത്രി നായർ. ദേ നമ്മുടെ ബ്രൈഡ് അവിടെ സ്കിൻ പ്രിപ്പറേഷനുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. കൂട്ടത്തെ അമ്മണിക്കുട്ടിയുണ്ട്. എന്തെങ്കിലും പർട്ടിക്കുലർ രീതി വേണോ? ഓക്കെ, ഹെയർ സ്റ്റൈലും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. എന്ത് സന്തോഷം അമ്മണിക്ക് കിട്ടുന്നത് ഈ ആഴ്ചയോട് പിടിക്കുമ്പോൾ. ഇതാണ് ഗ്രൂം. ദിസ് ഇസ് മിസ്റ്റർ ഹരി. സോ ഹരിയുടെ മേക്ക് ഓവറിലേക്ക് നമുക്ക് പോകാം. പിങ്കും ഓറഞ്ചും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കണ്ടോ, ഒരു നല്ല ബ്യൂട്ടിഫുൾ കളറ്. നമുക്കൊരു ഹെയർ സ്റ്റൈൽ പഠിച്ചാലോ? ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോണിറ്റെയിൽ പഠിക്കാം. ഇങ്ങനെ രണ്ട് സെക്ഷൻ എടുത്ത് ഫ്രണ്ടിൽ തിരിച്ചു, ബാക്കിൽ മൂന്ന് സെക്ഷൻ ആയിട്ട് പോണിറ്റെയിൽ എടുക്കണം. 1, 2, 3. ഇതുപോലെ ഒരു സ്റ്റഫിംഗ് വേണം. അതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. ആ സ്റ്റഫിംഗ് ഇങ്ങനെ സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും ബാക്ക് കോംബ് ചെയ്ത് ഈ ഹെയർ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഈ ഹെയറും ഇതിൻ്റെ കൂടെ എടുത്ത് പൊണിയായിട്ട് കെട്ടി. ഫ്രണ്ട് സെക്ഷൻ നമ്മൾ സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള മുടി ഇങ്ങനെ എടുത്തു, അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഈ സൈഡിലെ ഹെയർ ഫുൾ ബാക്കിലേക്ക് എടുത്തു. ഇവിടെ കുറച്ചൊരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രിഞ്ചസ് പോലെ വിട്ടു. ഈ സൈഡിലെ ഹെയർ ഫുൾ ഇങ്ങോട്ടേക്ക് കോംബ് ചെയ്തെടുത്തു, എന്നിട്ട് ഈ പോണിയുടെ ചുറ്റും ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്തു. ഈ ഫ്രണ്ടിലെ മുടി മറന്നു പോരുത്, അതിനെ എടുത്ത് നമ്മൾ തൽക്കാലം ഈ സൈഡിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇവിടുത്തെ മുടിയും അതുപോലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. നീറ്റായിട്ട് ചീക എടുത്തിട്ട് ഇതിനെ ഈ സൈഡിലേക്ക് ക്രോസ് ആയിട്ട് ഈ പോണിയുടെ ഇങ്ങോട്ടേക്ക് വരണം. ദേ ഇതുപോലെ. ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോവാം. എന്നിട്ട് നമ്മൾ ആ പോണിറ്റെയിലിൻ്റെ എൻഡ് മാത്രം ഒന്ന് കേൾ ചെയ്ത് വിടുക. ഒരു ബൗൺസി ലുക്ക് കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയുമാണ്. എന്നിട്ട് നമുക്കിവിടുന്ന് കൊച്ച് 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 ഡെക്കറേഷൻസ് കൊടുക്കാം. സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ, പക്ഷേ ഈ കോട്ട് വരുമ്പോൾ ഉള്ള ലുക്ക് മാറുന്നു നോക്കിക്കോണേ. അത്ര ഈസി ഹെയർ സ്റ്റൈൽ ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈലാണ്. എന്തായാലും ട്രിക്ക് മനസ്സിലായല്ലോ. ഒത്തിരി തിക്ക് അല്ല നമ്മുടെ ഹെയറെങ്കിൽ കൂടിയും എൻഡിൽ കേൾ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് ഹെയർ തോന്നുകയും ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് ഒക്കെ ഇടാൻ മറക്കരുത്.